അമ്പലത്തിൽ വന്ന് വായി നോക്കാൻ പാടില്ല. എടി ഞാൻ 90s കിട്ടാടി, അമ്പലത്തിൽ വരുന്നതേ വായി നോക്കാനാ. തിരുച്ചിറ്റമ്പലൻ ഡയറക്റ്റ് ഡെലിവറി, അത് അടിപൊളിയാ. ഇന്നത്തെ ട്രെൻഡിങ് ആയതൊക്കെ കാണൂ. ബ്ലോക്ക് ബസ്റ്റർ ചിത്രം തിരു ഇപ്പോൾ സൺ നെക്സ്റ്റിൽ മാത്രം. 4K നിലവാരത്തിലും ഡോൾബി അറ്റ്മോസ് ശബ്ദത്തിലും കണ്ടാസ്വദിക്കാൻ ഇന്ന് തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ മോള് പറഞ്ഞു ഞാൻ വന്നു, ചടങ്ങ് കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ പോവുകയും ചെയ്യും. ദേ അതിപ്പോ തന്നെ പറഞ്ഞേക്കാം. അങ്ങനൊന്നും പറയല്ലേ ഏട്ടാ. ഇന്നു വരെ ഏട്ടനോട് ആലോചിക്കാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ കാര്യത്തിൽ മാത്രം എനിക്ക് മറ്റു വഴികളില്ലായിരുന്നു. കഴിഞ്ഞതൊന്നും മനസ്സിൽ വെക്കാതെ എന്നോട് പഴയതുപോലെ പെരുമാറിക്കൂടെ ഏട്ടാ. ഇനിയിപ്പോ അങ്ങയുടെ സ്വപ്നം നീ കാണണ്ടേ. അതല്ല, നിന്നെ ഞാൻ ഇനി പഴയതുപോലെ കാണണമെങ്കിൽ ഇപ്പോ ഈ നിശ്ചയം നീ ഇവിടെ നിർത്തിവെക്കണം. എന്നിട്ട് എന്റെ പ്രിയമോളും അഭിറാമുമായിട്ടുള്ള വിവാഹം നടക്കണം. പറ്റുമോ നിനക്ക്? ഇല്ലല്ലോ. അതുകൊണ്ട് വെറുതെ എന്തെങ്കിലും പറയാതെ കിട്ടിയ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ നോക്ക്. ഞങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. അങ്ങനൊന്നും പറയല്ലേ ഏട്ടാ. പ്രിയമോൾക്ക് ഞാൻ തന്നെ നല്ലൊരു പയ്യനെ കണ്ടെത്തി നമുക്ക് നല്ല രീതിയിൽ കല്യാണം നടത്താം. അതിന് ഞാനും സുഭദ്രയും ചത്തൊന്നും പോയിട്ടില്ലല്ലോ, ജീവിച്ചിരിപ്പില്ലേ? ദേ എന്റെ മോളുടെ ഭാവി നോക്കാൻ ഞങ്ങൾക്കറിയാം. അവിടെ ഇനി നിന്റെ ഒരു സഹായവും വേണ്ട. സഹായിച്ചിടത്തോളം മതി. അത്രയ്ക്ക് എന്നോട് വെറുപ്പായി അല്ലേ ഏട്ടാ? വെറുപ്പാണോ ദേഷ്യമാണോന്നും എനിക്കറിയില്ല. നമ്മുടെ നെഞ്ചിലൊരാൾ കത്തി കുത്തി ഇറക്കിയാൽ അയാളോട് എന്താണോ തോന്നുന്നത് അതാണ് എനിക്കിപ്പോ നിന്നോട് തോന്നുന്നത്. ഇനിയും എന്നെ കൂടൊന്ന് പറയിപ്പിക്കാൻ നിൽക്കാതെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഞാനേ ഇവിടെയൊക്കെ തന്നെ കാണും. ഇതിപ്പോഴും പുകഞ്ഞോണ്ട് തന്നെ നിൽക്കുകയാണല്ലോ. ഞാൻ അതെ നന്നായിട്ട് നൂതി കൊടുത്ത ആളെ കത്താൻ ഇനിയും ചാൻസ് ഉണ്ട്. ഇന്ന് എനിക്കറിയണം എന്തിനാ പൂട്ടിട്ടിരിക്കുന്ന. ചേച്ചി, ഞാനൊന്ന് അമ്മയെ കണ്ടിട്ട് വരാം. വേഗം വരണം, എനിക്കങ്ങോട്ട് വരേണ്ടതാ. ഇപ്പൊ വരാം. ചെല്ല, പോയിട്ട് വരാമേ. ശരിക്കും എപ്പോഴാ നീ ഒരു കല്യാണ പെണ്ണായത്? എന്താ വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടോ? ഇല്ലേച്ചി, ഒരു മുൻകരുതലിന് വേണ്ടിയാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മണത്ത് നോക്കുന്നത്. ആരും കാണണ്ട. വരും മാഡം. വിനീതയ്ക്ക് ഭാമയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു, അങ്ങനെ വന്നതാ. ഭാമ സുന്ദരിയാണല്ലോ, ചുമ്മാ നല്ല അഭി വീണത്. ഇതെന്ത് പറ്റി കയ്യിൽ നാരങ്ങയായിട്ട്? രാവിലെ അമ്പലത്തിൽ പൂജിച്ചാ മാഡം, ദോഷം മാറാൻ നിശ്ചയം കഴിഞ്ഞ് കളയാൻ പാടുള്ളൂ. ഓക്കെ, എന്റെ അമ്മയ്ക്കും ഇത്തരം ചില വിശ്വാസങ്ങളുണ്ട്. ഭാവനയ്ക്കും ഇതിലൊക്കെ ഇത്തിരി വിശ്വാസം ഉണ്ടല്ലേ? അതെ മാഡം, വളർന്ന ചുറ്റുപാടും അനുഭവമൊക്കെ അതായിരുന്നു. എന്നാ ശരി, നടക്കട്ടെ.
ഞാൻ പുറത്തുണ്ടാവും. ശരി മാഡം. ശരി, എന്നാ ശരി അമ്പാലി. അതെ, ഈ നാരങ്ങ ഒരു പണിയാവാതെ നോക്കിക്കൊള്ളണേ. ശരി ആന്റി. ഒരു കാരണവശാലും ഛർദ്ദിക്കാതെ ശ്രദ്ധിക്കണം. അങ്ങനെ വല്ലതും സംഭവിച്ച സ്വന്തക്കാരുടെയും നാട്ടുകാരുടെയും മുമ്പിൽ തലകുനിക്കേണ്ടി വരും. നാരങ്ങ ആരും കാണാതെ വേണം കയ്യിൽ വെക്കാൻ, ഇല്ലെങ്കിൽ വിനീത ചോദിച്ചതുപോലെ ഓരോരുത്തർ ചോദിച്ചുകൊണ്ടിരിക്കും. ശ്രദ്ധിച്ചോളാം ആന്റി. എന്നാ ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ഇത്ര ദിവസം ഒരു പ്രശ്നമില്ലാതെ ഇന്ന് തന്നെ നിനക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വന്നല്ലോന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്റെ പേടിയാതാ ചേച്ചി. എന്നാലും നീ മനസ്സ് വിടണ്ട, മാക്സിമം പിടിച്ചു നിന്നോളണം. ഒഴിച്ചു ഒഴിച്ചു അടക്കടക്ക. ശരി. ാണെങ്കിലും ഈ ജ്യൂസ് ഭാമയെ കൊണ്ട് കുടിപ്പിക്കണം. അത് ഞാൻ ഏറ്റമ്മേ. അതോടെ ഭാമയുടെ സകല കള്ളത്തരവും പൊളിയണം. നിശ്ചയ സമയത്ത് അവരെല്ലാരും നാണം കെട്ട് തല കുനിക്കണം. വേഗം ചെല്ല്. അമ്മ വരുന്നില്ലേ? ഒരുമിച്ച് പോകണ്ട, നീ ചെല്ല്, ഞാൻ പിന്നാലെ തന്നെ ഉണ്ടാവും. ഇത് കുടിച്ചു കഴിയുമ്പം ഗർഭമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ബന്ധുക്കളുടെ മുമ്പിൽ നാണം കെടും. പല്ലവി പോയിട്ടുണ്ട്. നീയും കൂടി പോകേണ്ടതായിരുന്നു ജാനകി. പല്ലവി ചിലപ്പോ അശ്രദ്ധ കാണിച്ചാലോ? അതൊന്നും ഉണ്ടാവില്ല. അവിടെ ഭാമയും ഭാനവും മാത്രമേ കാണുള്ളൂ. അവരൊക്കെ ഏതാണ്ട് ഒരേ പ്രായക്കാരല്ലേ. പല്ലവി തന്ത്രപൂർവ്വം കുടിപ്പിച്ചോളൂ. ഇന്നത്തോടെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവും. എന്തായാലും നീ കൂടി ചെല്ല്, വെറുതെ ഒരു പരീക്ഷണം വേണ്ട. ഇനി ഭാവനയെ എങ്ങനെ കണ്ട പിന്നെ അത് വലിയ പ്രശ്നമാവും. നമ്മളെ കണ്ടാലേ ഭാവനയ്ക്ക് സംശയം തോന്നും. പല്ലവിയോട് അങ്ങനെയൊന്നും തോന്നാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അവളെ തന്നെ ഏൽപ്പിച്ചത്. എന്നാലും നീ കൂടി ചെല്ല്, അതാണ് ബുദ്ധി. പോവാല്ലേ? അതെ ചെല്ല്, ഞാൻ ഇവിടെ ഉണ്ടാവും. സേതുവിനെ കണ്ടില്ലല്ലോ, ഒന്ന് വിളിച്ചാലോ? എടുക്കുന്നില്ല.